എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സീലിക്ക് ടോങ് കാരണം പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് ഹാവോ ടോങ്ങിനോട് സംസാരിച്ചിരുന്നല്ലോ ആ സമയത്ത് അവൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നെങ്കിലും നല്ല കലിപ്പുണ്ട് നിന്റെ ടേസ്റ്റ് ഒന്നും കൊള്ളത്തില്ല സെലക്ഷൻ ഒക്കെ വളരെ മോശമാണെന്നില്ല ടോങ് കമന്റ് അടിക്കുമ്പോൾ വേഗം തന്നെ തന്റെ മൊബൈലിലെ സീലിയുടെ ഫോട്ടോ എടുത്ത് നോക്കുന്ന ഹാവോ ഏ അല്ലല്ലോ അങ്ങനെ മോശം അല്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ ഇരുന്ന് ചിരിക്കുന്നു അങ്ങനെ പിന്നീട് നമ്മൾ സീലി ആദ്യമായി അവളുടെ ഈ ഒരു ജോബിന് പോയ ദിവസം കാണുമ്പോ അവിടെ വന്നിരിക്കുന്ന ഒരു കസ്റ്റമർ ഷോപ്പിലെ ജ്വല്ലറി ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് സീലി ധരിച്ചിരിക്കുന്ന ബ്രൂച്ച് വേണമെന്ന് ആദ്യം പറയുന്നുണ്ട് അയ്യോ മാഡം ഇതിന്റെ ഒരു വളരെ പേഴ്സണൽ ആയ സാധനമാണ് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് അപ്പൊ അത് ഇത് കുറെ പഴയതാണെന്ന് നമുക്ക് തരാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ആദ്യം ആ കസ്റ്റമർ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന കണക്ക് സംസാരിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് തോങ്ങുവന്ന് എന്ത് പറ്റി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ സീലിയെ പുറത്താക്കാനായി അല്ലെങ്കിൽ അവളെ ഇൻസൾട്ട് ചെയ്യാനായി ഇത് ഉപയോഗിക്കാം എന്ന് കരുതി കസ്റ്റമറിനോട് സംസാരിക്കുമ്പോ ഏഹ് ഒരു കുഴപ്പമില്ല ഞാൻ വേറെ ഒരു നല്ല നെക്ലെസ് ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ആ പെൺകുട്ടി വളരെ കാര്യമായി സീലിയെ പറ്റി അവളുടെ സർവീസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സീലി സെലക്ട് ചെയ്ത് കൊടുത്ത ഒരു നെക്ലസ് അവൾക്ക് ഇഷ്ടപ്പെടുകയും അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു ടോങ്ങിന് വളരെ അടുത്തറിയാവുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു അത് പിന്നെ മാറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പെൺ എങ്ങനെ സീലിയുടെ അടുത്തിപ്പോ നല്ല രീതിയിൽ പെരുമാറുന്നു എന്നതാണ് ആ സമയത്ത് ടോങ്ങിന് ഭയങ്കര അമ്പരപ്പായി തോന്നുന്നത് ഇന്ത്യ ടീം ഹാവോയോട് സ്റ്റാഫ് ടിയാനിനെ പറ്റി സംസാരിക്കുന്ന കാര്യത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോ ഹൗ തന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു കാര്യമായി അസോസിയേറ്റ് ചെയ്യാനായി എം ഡി പോസ്റ്റാണ് ടിയാൻ ആവശ്യപ്പെടുന്നത് ഓൾറെഡി ആ പോസ്റ്റിൽ ആളുണ്ടെന്നും പെട്ടെന്ന് മാറ്റി ടിയാനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല മറ്റെന്തെങ്കിലും പോസ്റ്റ് ഒന്ന് കൺസിഡർ എന്നല്ല ഹാവോ ടിയാനോട് സംസാരിക്കുന്നു അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം ഹാവു പിന്നീട് സീലിയെ കാണാനായി അവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്നു സീലിക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞതിന്റെ സീരിയസ്നെസ് എപ്പോഴാണ് മനസ്സിലാവുന്നത് ടോങ് തന്നോട് ഇവിടെ വെച്ച് പ്രതികാരം വീട്ടാൻ ഭയങ്കര ചാൻസ് ഉണ്ടെന്ന് സീലി മുന്നേ തന്നെ ടോങ്ങ് ആ ഒരു ഇഷ്യൂ സോൾവ് ആയി പോയപ്പോൾ തന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ആ കസ്റ്റമറിനെ കൊണ്ട് പറയപ്പിക്കാനായി ശ്രമിച്ചത് സീലി നേരിട്ട് കണ്ടിരുന്നതല്ലേ ആ കാര്യങ്ങൾ ഇവർ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോ അങ്ങോട്ടേക്ക് എത്തുന്ന ടിയാൻ അത് കാണുന്നുണ്ട് ടിയാൻ എന്തുകൊണ്ടോ ഹാവോയും സീലിയും ഒന്നിച്ചു കാണുമ്പോൾ അത് സഹിക്കുന്നേ ഇല്ല ഭയങ്കരമായ ദേഷ്യം വരുന്നു ഇതേ ടീം ഹാവോയുടെ ഒരു കുഞ്ഞു ഫ്ളാഷ് ബാക്ക് നമുക്ക് കാണാം ഹാവോയും ഏതോ ഒരു പെൺകുട്ടിയും കൂടെ ഉള്ള ഒരു ഫ്ളാഷ് ബാക്ക് അത് ഓർക്കുന്ന ടിയാൻ ഇങ്ങനെ ഞാൻ വെറുതെ വിട്ടില്ലാന്ന് മനസ്സിൽ ഭയങ്കര ദേഷ്യത്തിൽ ഓർക്കുന്നു ശേഷം കലി അടങ്ങാതെ പഞ്ചിങ് ബാഗ് ഒക്കെ ഇട്ട് ഇടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കയാണ് അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വീട്ടിലുള്ള സീലി ാണ് സീലിക്ക് ജ്വല്ലറി ഡിസൈനിങ് വലിയ ഇഷ്ടമാണല്ലോ ആ മേഖലയില് അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഐഡലായി കാണുന്ന അദ്ദേഹത്തിന്റെ ജ്വല്ലറിയുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് കാണാൻ പോകാനായിട്ട് സീലിക്ക് പക്ഷേ ടിക്കറ്റ് കിട്ടിയിട്ടില്ല സീലി ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് സിംഗ് എന്ത് സിംഗ് എന്ത് പറ്റിയെന്ന് തീർക്കുമ്പോ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളുടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അത് കാണാൻ പോകാൻ പറ്റാത്തിന്റെ സങ്കടമാണെന്ന് സീലി പറയുന്ന ടീമാണ് അങ്ങോട്ടേക്ക് ഹാവോ വരുന്നത് ഉടനെ സിംഗ് ഹാവോടെ അടുത്ത് അച്ഛനേക്കാളേറെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരാളുടെ എക്സിബിഷൻ നടക്കുന്നുണ്ട് അതിന്റെ ടിക്കറ്റ് അമ്മയ്ക്ക് എടുത്തു കൊടുത്ത് അമ്മയെ ഹാപ്പി ആക്കാനായി പറയുമ്പോഴാണ് ഈ ഒരു കാര്യം ഹാവോ അറിയുന്നത് ഹാവോ ഒരുവിധം ആരൊക്കെയോ ഫോൺ ചെയ്ത് ടിക്കറ്റ് റെഡിയാക്കി എടുക്കുന്നു എന്നിട്ട് അത് സീലിയുടെ മൊബൈലിൽ മെസ്സേജ് ആയിട്ട് അയക്കുമ്പോ സീലി എന്താ ഇത് കണ്ട് ആയി വരാത്തേന്ന് ഹാവോ നോക്കിയിരിക്കുമ്പോഴേക്കും സീലി ഓടി വരുന്നുണ്ട് കയ്യില് കുറച്ച് കട്ട് ഫ്രൂട്ട്സോ ഉണ്ടായിരുന്നു സത്യാണോ ടിക്കറ്റ് കിട്ടിയോന്നൊക്കെ ചോദിച്ച് എക്സൈറ്റഡ് ആവുന്ന അവൾ പെട്ടെന്ന് പോകാനേ ഒരുങ്ങുമ്പോ അതെ തന്നിട്ട് പോകുന്നു പറഞ്ഞ് അവൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോ അവൻ ഉദ്ദേശിക്കുന്നത് ഫ്രൂട്ട്സ് കൊടുക്കുന്നതാണെങ്കിലും അത് കാണുന്ന സീലി കിസ്സാണെന്ന് കരുതി ഭയങ്കര നാണിച്ച് അവിടെ നിന്ന് ഓടി പോകുമ്പോ ഏഹ് ഫ്രൂട്ട്സ് ചോദിച്ചാൽ നിങ്ങളെന്താ കാണിക്കുന്ന ഭാവത്തിലായിരുന്നു ആ വോട്ടെടുപ്പ് അങ്ങനെ ആ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് സീലി ചെല്ലുമ്പോ അടുത്ത സർപ്രൈസ് അവിടെ വെച്ച് ടിയാനെ കാണുന്നു എന്റെ ഫേവറേറ്റ് ആർട്ടിസ്റ്റിന്റെ എക്സിബിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്കൊക്കെ എന്ന് പറഞ്ഞു സീലി സംസാരിക്കുമ്പോൾ എങ്കില് അടുത്ത സർപ്രൈസിന് റെഡി ആയിക്കോ എന്ന് പറഞ്ഞു ടിയാൻ സീലിയെ കൂട്ടിക്കൊണ്ട് പോകുന്നത് അവളുടെ ആ ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റിന്റെ മുന്നിലാണ് ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തെ ഇങ്ങനെ നേരിൽ കാണാനും സംസാരിക്കാനും സീലിക്ക് ഒരു അവസരം ലഭിക്കുന്നത് ഭയങ്കര ഹാപ്പിയായി സംസാരിക്കുന്നുണ്ട് കൂടാതെ അദ്ദേഹത്തോട് ഇങ്ങനെ ഡിസൈൻസിന്റെ കാര്യവും ഒക്കെ ചോദിച്ച് കുറെ ടിപ്സും ഒക്കെ മനസ്സിലാക്കി എടുക്കുന്നു അങ്ങനെ തനിക്ക് ഈ ഒരു അവസരം ഒരുക്കി തന്നതിന് ടിയാനോട് സീലി പോകുന്നതിന് മുന്നേ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഹാവോയുടെ വരവ് ഹാവോ വന്നത് ടിയാനും ടിയാനോട് സീലി സംസാരിച്ച് നിൽക്കുന്നത് ഹാവോയും കാണുന്നു അങ്ങനെ തിരിച്ച് ഹാവോയുടെ കൂടെ വണ്ടിയിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം സീലി ടിയാനെ പറ്റി പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടിയാൻ കാരണമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് എന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് നടന്നത് എന്നിങ്ങനെയല്ല അതൊക്കെ കേൾക്കുന്ന ഹാവോയ്ക്ക് നല്ല അസൂയ വരുന്നത് കാരണം ു ടിക്കറ്റ് എടുത്തു കൊടുത്തത് കൊണ്ടാണല്ലോ അവിടെ പോകാൻ പറ്റിയത് അങ്ങനെ പോയതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പോ ക്രെഡിറ്റ് ആർക്കാ ഹാവോയ്ക്ക് എന്നാലും സീലി തനിക്ക് എത്രയും ചെയ്തു കൊടുത്തിട്ടും ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല ആ ടിയാനെ പറ്റി പൊക്കി പറയുന്ന കേൾക്കുന്നില്ലേ എന്നുള്ള അസൂയയിലും എന്നാൽ അത് നേരിട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന ഒരു താങ്ക് പറയുമോ എന്ന് അറിയാമല്ലോ എന്ന രീതിയിൽ ഒരു ഇടുപ്പായിരുന്നു കൂടാതെ ഭയങ്കരമായി ടിയാനോട് സീലി ഇരുന്ന് ചാറ്റും ചെയ്യാണ് താങ്ക്സും പറയുന്നില്ല ഇങ്ങനെ ചാറ്റിങ്ങും ചെയ്യുന്നു എന്ന കലിപ്പില് ബെഡിൽ കിടക്കാതെ നേരെ സോഫയിൽ ചെന്ന് ഹാവോ കിടക്കുന്നത് കാണുമ്പോ ഹാവോയുടെ ാണ് ഇതൊക്കെ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സീലി അവിടെയാണോ കിടക്കുന്നത് എങ്കിലൊക്കെ ഞാൻ ഇന്ന് ബെഡിൽ കിടന്നോളാണ് അവള് ഭയങ്കര ഹാപ്പിയായി പറയുന്നു ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ ലിന്നിനെ പ്രൊപ്പോസ് ചെയ്യാനൂറിന് ഒരു അറ്റംപ്റ്റ് നടത്തുന്നു ആയിട്ട് അവൻ കാര്യം അവതരിപ്പിക്കുമ്പോൾ ഹാപ്പിനെസ് ഒക്കെ പെട്ടെന്ന് അവളുടെ മുഖത്ത് നിന്ന് ആയി കാരണം അവൾക്ക് അവളുടെ ലൈഫില് മുന്നേ നടന്ന റിലേഷൻഷിപ്പിന്റെ കാര്യം ഓർമ്മ വരുന്നു അല്ലാതെ ദേഷ്യം വരുന്ന അവൾ അവനോട് ഭയങ്കര റൂഡായി ഷൗട്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോ അവൾ ഇത്രയും ദേഷ്യപ്പെടാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞ ഇഷ്ടമാണെന്ന് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ എന്നുള്ള രീതിയിലായിരുന്നു ജോണിന്റെ നിൽപ്പ് അപ്പോഴേക്കും ഇവിടെ ഉറക്കത്തിന്റെ ഇടയിൽ എപ്പോഴും ഉണർന്ന ഹാവോ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് കിടക്കുന്നത് സോഫയിലല്ല മറിച്ച് കട്ടിലയിലാണ് അങ്ങനെ ഓൾറെഡി കട്ടിലയിൽ കിടക്കുന്ന സീലിയുടെ തൊട്ടടുത്ത് ഹാവോ ഇങ്ങനെ കിടക്കുമ്പോ പെട്ടെന്ന് സീലിക്ക് ഭയങ്കര ഷോക്ക് എന്ത് ഇവിടെ കിടക്കുന്നത് നിങ്ങൾ സോഫയിലല്ലേ സീലി സോഫയിലെ ചോദിക്കുമ്പോ ഉറക്കത്തിന്ന് പതിവണായിരുന്നു ഹാവോ ആ ശരിയാണ് പറഞ്ഞ ഇങ്ങനെ പോയി കിടക്കുന്നു ഹാവോ ആകട്ടെ ഓർക്കപ്പുറത്ത് അവിടെ ചെന്ന് കിടന്നതാണ് കൂടാതെ അറിയാതെ അപ്പോ സീലിയെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ആ ഒരു കാര്യം മൂലം രണ്ടുപേർക്കും വളരെ ഓക്വേഡായിട്ട് ഫീലും ചെയ്യുന്നു രണ്ടുപേരുടെയും പിന്നീടുള്ള ഉറക്കവും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത ദിവസം സീലിയെ വന്ന് കാണുന്ന ജൂൺ ഇന്നലെ ലിന്നിനെ പ്രൊപ്പോസ് ചെയ്തെന്നും ആ ടീം അവൾ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിലെ ബിഹേവ് ചെയ്തെന്നും ഒക്കെ പറയുമ്പോൾ ലിന്നിന്റെ പാസ്റ്റ് എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് അതുകൊണ്ട് അവളുടെ ലൈഫിൽ എന്താ നടന്നതെന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ജൂൺ ചോദിക്കുമ്പോ സീലിയ കാര്യങ്ങൾ പറയുന്നു അതായത് കോളേജിൽ പഠിക്കുന്ന ടീം ലിന്നിന് പിയാനോ വായിക്കുന്ന ഒരു പയ്യനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവനുമായി നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടവള് അവനുവേണ്ടി പലതും ലൈഫിൽ ചെയ്തു കൂട്ടിയിരുന്നു അവന്റെ ആഗ്രഹം നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം എന്നതായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾ അവളുടെ ഇഷ്ടങ്ങൾ പോലും അവന്റെ ഇഷ്ടത്തിന് വേണ്ടി മാറ്റിവെച്ച് ഈവൻ അവളുടെ വീട്ടുകാർക്ക് ഈ ഒരു റിലേഷൻ ഇഷ്ടമല്ലെങ്കിൽ ും ആ എതിർപ്പുകളെ മറികടന്ന് അവനെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു സമയത്ത് പക്ഷെ അങ്ങനെ ഇവർ വിവാഹം തീരുമാനിച്ചപ്പോ അതിനെ തൊട്ടു മുന്നേ അവൻ ഒന്നും ഇണ്ടാതെ എങ്ങോട്ടോ അവളുടെ ലൈഫിൽ നിന്ന് അങ്ങ് മറിഞ്ഞു പോയി അതിനുശേഷമാണ് അവളിപ്പോ ഈ രീതിക്ക് മാറിയത് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവൾക്ക് അന്നത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അങ്ങനെ മൂവ് ഓൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് സീലി പറയുമ്പോൾ അത് തന്നെയാണെന്ന് ജൂണ് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അത് കേട്ട് അവന് ഭയങ്കര അമ്പരപ്പ് ലിന്നിനെ പോലെ നല്ലൊരു പെൺകുട്ടി ഉപേക്ഷിച്ചു പോകാനായിട്ട് ആ ചെറുക്കൻ എന്താ അത്ര മണ്ടനായിരുന്നു എന്തായാലും ഞാൻ അവനെ പോലെ മണ്ടത്തരം കാണിക്കില്ല എനിക്ക് അവളെ വലിയ ഇഷ്ടമാണ് ഞാൻ അവളെ എങ്ങനെയും സ്വന്തമാക്കും അതിനായിട്ട് എന്നെ സഹായിക്കണമെന്ന് സീലിയോട് ജൂൺ ആവശ്യപ്പെടുമ്പോ ഞാൻ എന്ത് സഹായിക്കാനാ എന്റെ കാര്യം തന്നെ എന്ത് കഷ്ടത്തിലാണ് ഞങ്ങൾക്കിടെ പോലും നടക്കുന്നത് എന്താണെന്ന് അതായത് റിയൽ റിലേഷൻഷിപ്പ് അല്ല തനിക്കും ഹാവോയ്ക്കും ഇടയിൽ ഉള്ളത് എന്ന കാര്യങ്ങളെ പറ്റി ജൂണിന് നല്ല വ്യക്തമായി അറിയാമല്ലോ എന്ന് അന്ന് ഹാവോ ജൂണിനോട് ഇവരുടെ വിവാഹ ശേഷം ഈ പറ്റി സംസാരിച്ചത് കേട്ടിരുന്ന സീലി ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ അത് കേട്ട് ജൂൺ ആകെ ഷോക്കാവുന്നു നീയെന്ന് അവൻ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറിഞ്ഞിരുന്നു കേട്ടിരുന്നു െ പക്ഷെ ഫുള്ള് കേൾക്കാതെയാണ് നീ അന്ന് പോയിട്ടുണ്ടാവോ എന്ന് ഇപ്പൊ നീ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്ന ജൂൺ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് ഹാവോയ്ക്കും ജൂണിനും ഇടയിൽ നടന്ന കോൺവെർസേഷൻ എന്നത് ഇപ്പൊ പറയാനായി തുടങ്ങുന്നു സീലി പറഞ്ഞ കണക്ക് ആദ്യം അവൻ എന്നോട് ഇതൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് തുടക്കത്തിൽ അവന്റെ മനസ്സിലെ ചിന്തകള് ഈ ഒരു കല്യാണം നടത്തണം എന്ന് വിചാരിച്ചപ്പോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നുവെങ്കിലും പിന്നീട് സീലി എത്രത്തോളം അവൻ ഇഷ്ടപ്പെടുന്നു എന്നത് അവൻ തന്നെ തിരിച്ചറിയുകയായിരുന്നു എന്നും സീലിയെ ജസ്റ്റ് ഒരു കോൺട്രാക്ട് മാര്യേജ് അല്ല താനിപ്പോ ചെയ്തിരിക്കുന്നത് അവളെ താൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ടിരിക്കുന്നു തന്റെ ഉള്ളിലെ ഇഷ്ടം സീലിയോട് ഇനി തുറന്ന് പറയണം മൂവ് ഓൺ ചെയ്യണം നല്ലൊരു ലൈഫ് തങ്ങൾക്ക് ഒന്നിച്ചു വേണം എന്നതൊക്കെയാണ് ഇപ്പൊ തന്റെ ഒരേ ഒരു ആഗ്രഹം എന്നും കൂടി ജൂണിനോട് ഹാവോ പറഞ്ഞിരുന്നു പക്ഷെ ഇതിന്റെ ആ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രമാണ് സീലി കേട്ടത് അതുകൊണ്ട് തന്നെ അവളവനെ തെറ്റിദ്ധരിച്ചിരുന്നു ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം ജൂൺ പറയുന്നതേയും തീലി ഭയങ്കര ഹാപ്പി ആവുന്നു അത് മനസ്സിലാക്കുന്ന ജൂൺ ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങളുടെ വിവാഹശേഷം അതിന് മുന്നത്തെ ഹാവോയാണോ നീ കണ്ടിട്ടുള്ളത് അവൻ ആളാകെ മാറിയിട്ടില്ലേ എത്ര കെയർ ആയിട്ടാ നിന്നോട് പെരുമാറിയിട്ടുള്ളത് ഒന്ന് ചിന്തിച്ചാൽ നിനക്കും അത് മനസ്സിലാവില്ലേ എന്ന് ജൂൺ പറയുമ്പോഴാണ് ആലോചിക്കുന്ന ടീം അതെ അങ്ങനെ പല മാറ്റങ്ങളും ഹാവോയില് ഉള്ളതായിട്ട് സീലിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴെങ്കിലും ഇത് അറിയാൻ സാധിച്ചല്ലോ തന്റെ വലിയ തെറ്റിദ്ധാരണ മാറ്റിയതിന് നന്ദി എന്ന് സീലി പറയുന്നു അങ്ങനെ പിന്നീട് വീട്ടിലേക്ക് എത്തുന്ന സീലി ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു അതായത് അന്ന് ബില്ലേട്സ് കളിക്കുന്നിടത്ത് ചെന്നപ്പോ വഴക്ക് പറഞ്ഞിരുന്ന ഹാവോ അത് തന്റെ പേഴ്സണൽ സ്പേസ് ആണ് ഫീക്ക് ആണ് കോൺട്രാക്ട് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഇവരുടെ വിവാഹം ഗ്രാമത്തിൽ പോയി നടത്തിയ ശേഷം അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അവന്റെ പേഴ്സണൽ സ്പേസ് ആണ് അല്ലെങ്കിൽ ഇതൊരു കോൺട്രാക്ട് മാരേജ് ആണ് എന്നൊന്നും അവളോട് പറഞ്ഞിട്ടേ ഇല്ല അവളാണ് തെറ്റിദ്ധാരണ കാരണം അവനോട് അങ്ങനെ സംസാരിച്ചിരുന്നത് അവൻ വളരെ കെയറോട് കൂടിയേ അവളെ പിന്നീട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ വെറുതെ തെറ്റിദ്ധരിച്ച് കുറച്ച് ദിവസങ്ങൾ കടന്നു പോയല്ലോ എന്ന് സീലിക്ക് ഭയങ്കര നിരാശ ഇതേ ടീം ഹാവു ഓഫീസിലിരുന്ന് ഒരു ബുക്ക് വായിക്കാണ് അതൊരു റൊമാൻറ്റിക് നോവലാണ് അതിനകത്ത് പ്രണയിക്കാനുള്ള കുറെ ടിപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അസിസ്റ്റന്റ് എത്തുന്നത് പുള്ളിക്കാരൻ ഒരു ജോലിയുടെ കാര്യമൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ടീം സീലി എങ്ങനെയുണ്ടെന്നാണ് ഹാവു തിരക്കുന്നത് കാരണം സീലി ഇപ്പൊ മറ്റൊരു ടുത്ത് ജോലി ചെയ്യുകയാണല്ലോ അപ്പൊ അവിടെ എങ്ങനെയുണ്ട് സീലിക്ക് എന്നൊക്കെ അന്വേഷിക്കാനായി ആയിരുന്നു ഹാവു ഏർപ്പാടാക്കിയിരുന്നത് ജോലിസ്ഥലത്ത് അങ്ങനെ വേറെ പ്രശ്നമുള്ളതായിട്ടൊന്നും അറിയുന്നില്ല പക്ഷേ പുള്ളിക്കരിയുടെ ഇരിപ്പും ഭാവം ഒക്കെ മാറി നിന്ന് കാണുമ്പോ എന്തോ ഒരു മിസ്സിങ് ഫീൽ ആവുന്ന പോലെ ആരെയോ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്ന കണക്ക് ഒരു സങ്കടം മുഖത്തുണ്ടെന്നെല്ലാം അസിസ്റ്റന്റ് പറയുമ്പോ ഇനി സീലി തന്നെയാണോ മിസ് ചെയ്യുന്നത് എന്ന് ഹാവോയുടെ മനസ്സിൽ ലെഡുപുട്ടുന്നു ഒന്ന് സീലിയെ പോയി കണ്ടിട്ട് വന്നാലോ എന്ന് കരുതി ഹാവോ വേഗം ഓഫീസിൽ നിന്ന് സീലി ജോലി ചെയ്യുന്ന ഷോപ്പിലേക്ക് പുറപ്പെടുന്നു അപ്പോഴേക്കും ആ ഷോപ്പില് കസ്റ്റമർ ിയാൻ വന്നിട്ടുണ്ട് ടിയാൻ തനിക്ക് ഒരു ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യണമെന്നും സീലി തന്നെ സജസ്റ്റ് ചെയ്യെന്നും പറഞ്ഞു സംസാരിക്കുമ്പോ അങ്ങനെ ഒരു കൊറേ ജ്വല്ലറി ഒക്കെ നോക്കുന്നുണ്ട് അതിൽ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരെണ്ണം പർച്ചേസ് ചെയ്യാനായി ടിയാൻ ഒരുങ്ങുമ്പോ ഇത് എടുക്കണ്ട ഇത് എക്സ്പെൻസീവ് ഒക്കെ തന്നെയാ പക്ഷെ ആ കാശിനും അല്ല എന്നെല്ലാം സീലി പറയുന്ന ടീം അതെന്താ ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒര്ണം വാങ്ങിയാല് അത് എനിക്ക് സെയിൽസ് ഗേൾ ആയി നിൽക്കുന്ന നിനക്ക് തന്നെയല്ലേ ഗുണമെന്ന് ടിയാന്റെ ചോദ്യത്തിന് ഗുണമൊക്കെ തന്നെയാ പക്ഷെ നിങ്ങൾ എന്റെ ഫ്രണ്ട് അല്ലേ അപ്പൊ അറിഞ്ഞുകൊണ്ട് ഫ്രണ്ടിനെ എന്റെ ലാഭത്തിന് വേണ്ടിയായാലും പറ്റിക്കാൻ ഞാൻ തയ്യാറല്ലാന്ന് സീലി പറയുന്നത് ടിയാൻ ഭയങ്കര ഇംപ്രസ്റ്റ് ആവുന്നു അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹാവോയുടെ വരവ് ഇവർ ഇവിടെ കണ്ട് ഹാവോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ഹാവോ മുന്നേ ബിസിനസ് കാര്യങ്ങൾക്ക് ടിയാനുമായി സംസാരിച്ചിരുന്നെങ്കിലും എന്തോ ഇപ്പൊ ഇവര് നേരിൽ കാണുമ്പോ അതും ഈ സീലിയുടെ കാര്യത്തിന് കാണുമ്പോ വളരെ ഇഷ്ടക്കേടോട് കൂടിയാണ് രണ്ടുപേരും നോക്കുന്നത് നീങ്ങുവ പുറത്തു പോകാന്ന് സീലിയെ ഹാവോ വിളിക്കുമ്പോ ഞാൻ എന്തിനു പറഞ്ഞോ സീലി ചോദിക്കുന്നു നമുക്ക് ഒരുമിച്ച് ലഞ്ച് കഴിക്കാം ഞാനിപ്പോ അതിനെ ഇങ്ങോട്ട് വന്നേന്ന് അവൾ പറയുന്ന ടീം ഇല്ല ഇല്ല ഞാനൊന്നും ഇല്ല എനിക്ക് ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല പണിയൊക്കെ ഉണ്ടെന്ന് സീലി പറയുമ്പോൾ നിർബന്ധിച്ച് ഹാവോ കൂട്ടിക്കൊണ്ടു പോകുന്നു അങ്ങനെ അവർ ഫുഡ് കഴിക്കാൻ ഈ ഒരു എക്സ്പെൻസീവ് റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോഴാണ് നാളെ ഷോപ്പിൽ പോവണ്ട എൻ്റെ കൂടെ പർച്ചേസിംഗിന് വരണമെന്ന് ഹാവോ പറയുന്നത് എന്താ കാര്യമെന്ന് സീല് തിരക്കുമ്പോൾ ഫ്രണ്ടിന് വേണ്ടി ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനായിട്ടാണെന്ന് ഹാവു പറയുന്ന ടീം സ്വന്തമായിട്ട് സ്വന്തമായിട്ടങ്ങ് സെലക്ട് ചെയ്താ പോരെയെന്ന് സീല് ചോദിക്കുമ്പോൾ പിന്നെ നീ എന്താ ടീ എന്നെ സഹായിച്ചത് എന്താ അവന് മാത്രമേ നീ പർച്ചേസ് ചെയ്യാനായിട്ട് സഹായിക്കുകയുള്ളൂന്നല്ല കുഷുമ്പ് കേറി ഹാവ് ചോദിക്കുമ്പോ അതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തതല്ലേ അതും ഇതും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റുന്നത് ഞാൻ സെയിൽസ് ഗേളായി നിൽക്കുന്ന ഷോപ്പില് അദ്ദേഹം പർച്ചേസിന് വന്നപ്പോ എനിക്ക് അസിസ്റ്റ് ചെയ്തല്ലേ പറ്റൂന്ന് സീലി പറയുമ്പോ ആണോ എങ്കിലും ഇതിന്റെ കാശ് നീ അങ് പേ ചെയ്താൽ എന്ന് പറഞ്ഞ് ഹാവ് പിണങ്ങുമ്പോ മര്യാദയ്ക്ക് ഷോപ്പിൽ ജോലി ചെയ്തോണ്ടിരുന്ന എന്നെ ലഞ്ച് വാങ്ങിച്ചതരാന്ന് പറഞ്ഞ് ഇത്രയും വലിയ എക്സ്പെൻസീവ് റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ എന്നോട് ബില്ല് അടക്കാൻ പറയുന്നു സീലിക്ക് ഭയങ്കര ദേഷ്യം പക്ഷെ ഹാവോ അതൊക്കെ ആക്കാതെ അവിടെ നിന്ന് പോകുമ്പോ സീലിക്ക് അറിയില്ലല്ലോ ഹാവോ കുശുമ്പ് കയറിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് അങ്ങനെ പിന്നീട് ജൂൺ ഹാവോയെ കാണാനായി വരുന്ന ടീം ഓഫീസിലാ ഒരു പൈൻകിളി ബുക്കൊക്കെ ഹാവോ വെച്ചിരിക്കുന്നത് കണ്ട് ഇതൊക്കെ നീ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കളിയാക്കുമ്പോ ഏഹ് ഞാൻ വായിക്കുന്നൊന്നുമല്ല അതെങ്ങനെ ഇവിടെ വന്നെന്ന് അറിയില്ല എന്നല്ല ഹാവോ പറയുന്നു ഈ സമയം ലിന്നിനെ പറ്റിയെല്ലാം ജൂൻ പറയാണ് അവൾ എന്നെ റിജക്ട് ചെയ്തെങ്കിലും എനിക്ക് അവൾ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറുന്നില്ല എന്നല്ല അവൻ പറയുമ്പോ കല്യാണം കഴിച്ചെങ്കിലും തനിക്കും ഇതേ അവസ്ഥ തന്നെയാണല്ലോ കല്യാണത്തിന് മുന്നേ എങ്ങനെയാണിപ്പോ ജൂൺ ലിന്നിനെ കൺവിൻസ് ചെയ്യാൻ ഈ പിറകെ നടക്കുന്നത് അതേ കണക്കൊരു അവസ്ഥയിലാണ് താൻ കല്യാണം കഴിഞ്ഞിട്ടും സീലിയുടെ പിറകെ നിന്ന് ഹാവ് ഓർക്കുന്നു അങ്ങനെ ഹാവ് അന്ന് ജോലി കഴിഞ്ഞെത്തുന്ന സീലിക്ക് വേണ്ടി ഒരു സർപ്രൈസ് മുറിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് അത് ഇവരുടെ മുറിയിലുള്ള സോഫ മാറ്റിയിട്ട് അവിടെ മറ്റൊരു കുഞ്ഞു ഫർണിച്ചർ പ്ലേസ് ചെയ്ത് മാറ്റുമായിരുന്നു സാധാരണ ഒരാൾ ബെഡിലും ഒരാൾ സോഫയിലും ആണല്ലോ കിടക്കുന്നത് ഇപ്പോ ഇത് കണ്ട് അപ്പോ രാത്രി സോഫ കിടക്കാതെ എവിടെ കിടക്കുമെന്ന് സീലി ചോദിക്കുമ്പോ ബെഡിൽ കിടക്കാമല്ലോ എന്ന മട്ടില് ഹാവ് നോക്കുന്ന ടീം ഇനി ബെഡിൽ കിടക്കാൻ ില് തറയിൽ കിടന്നോളാനായി പതിവായി സോഫയിൽ മാറി കിടക്കാറുണ്ടായിരുന്ന സീലിയോട് ഹാവൂ പറയുമ്പോ ഇല്ല ഇല്ല എനിക്ക് തറയിലൊന്നും കിടക്കാൻ പറ്റില്ല എന്ന് അവളും പറയുന്നു കാരണം അവൾക്കും ഇപ്പൊ നന്നായിട്ടറിയാം ഹാവൂയ്ക്ക് അവളെ ഇഷ്ടം അതുകൊണ്ട് തന്നെ ബെഡിൽ അവന്റെ കൂടെ സ്പേസ് ഷെയർ ചെയ്യാനായി സീലിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല എന്നിരുന്നാലും കാര്യത്തോടെ എടുക്കുമ്പോ കുറച്ച് മടിയും പേടിയും ഒക്കെ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഇടയില് ഒരു പാവയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ജൂൺ പറഞ്ഞത് പ്രകാരം പെട്ടെന്ന് തന്നെ സീലിയെ പ്രപ്പോസ് ചെയ്യണം അവളെ കെയറോട് കൂടി നോക്കണം എന്നൊക്കെ ഹാവോയ്ക്ക് ഈ പാവ നടുത്തിരിക്കുന്നോണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് കുറച്ച് നേരം സഹിച്ചു പിടിച്ച് നോക്കുന്നുണ്ടെങ്കിലും പിന്നീട് ദേഷ്യം വന്ന് അന്നത്തെ അവന്റെ ഒരു പ്രപ്പോസ് ചെയ്യാനും അവളോടുള്ള ഇഷ്ടം തുറന്ന് പറയാനുള്ള മൂഡങ്ങ് പോവാണ് അങ്ങനെ കാര്യങ്ങള് മുന്നോട്ട് സീലി ആണെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ സെയിൽസ് ജനറേറ്റ് ചെയ്യാനായി കഴിയുന്നുണ്ട് കസ്റ്റമേഴ്സുമായി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന സീലിക്ക് അങ്ങനെ ജോലിസ്ഥലത്തൊക്കെ നല്ലൊരു ഇമേജ് തന്നെ ഉണ്ടാവുന്നു ഇതേ ടീം ടിയാൻ എന്തോ ഒരു പണി ഹാവോയ്ക്ക് ഇട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു സീലി ആകട്ടെ അടുത്ത ദിവസം വർക്കിനെ പോയിട്ട് സാധാരണ അവൾ വരുന്ന ടീം ഹാവോ പിക്ക് ചെയ്യാനേ നിൽക്കുമ്പോൾ ഞാൻ ഒന്ന് കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വരുന്നില്ല വീട്ടിൽ പോയി കുഞ്ഞുങ്ങളെ നോക്കിക്കോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഹാവോയെ പറഞ്ഞു വിടുന്നു ഹാവോയ്ക്ക് വീട്ടിൽ വന്നിരുന്നിട്ട് സീലി അവിടെ ഇല്ലാത്തതിന്റെ ഭയങ്കര സമാധാനക്കേട് അതുകൊണ്ട് പല കാരണങ്ങൾ പറഞ്ഞ് ഓരോ തവണ സീലി വീട്ടിലേക്ക് വിളിക്കുമ്പോഴും അവൾ എന്നെ എന്നെന്തിനു വിളിക്കുന്നെ അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യും അവടെ ജോലിക്കാരുണ്ടല്ലോ എന്നിങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തട്ടിവിടാണ് ഒടുക്കം ഹാവോ കൊച്ചുങ്ങാക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അതൊക്കെ കേട്ട് പേടിച്ചിരിക്കുന്ന സുവനോട് വിളിച്ചു വിളിച്ചുകൊടുത്തിട്ട് മോക്ക് എന്താ ഇപ്പൊ തോന്നുന്നത് അമ്മയോട് പറഞ്ഞു കൊടുക്കാനേ പറയുമ്പോ അമ്മ എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു സുവാൻ ഇങ്ങനെ ആ ഒരു കഥ കേട്ടതിന്റെ ഹാങ് ഓവറിൽ സംസാരിക്കുമ്പോ സുവാൻ എന്നെ കാണാതെ ടെൻഷൻ ആവുന്നു എന്ന് കരുതി സീലി വേഗം വീട്ടിലേക്ക് പുറപ്പെട്ട് വരുമ്പോഴേക്കും സുവാൻ ഉറക്കമായിട്ടുണ്ടായിരുന്നു അത് കണ്ട് സന്തോഷത്തില് മോള് പേടി െ ഹാപ്പി ഉറങ്ങി ആയിട്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ സീലി ബെഡ്റൂമിലേക്ക് പോയി റെഡി ആയി വരുമ്പോ ഒരു ഗ്ലാസ് പാലുമായി ഹാവോ കാത്തിരിക്കുന്നു കിടക്കുന്നതിന് മുന്നേ ഇത് കുടിച്ചാൽ നന്നായി ഉറങ്ങാൻ പറ്റും പറ്റൂന്നൊക്കെ പറഞ്ഞ് അവൻ വളരെ കീറോട് കൂടി അവൾക്ക് അത് കൊടുക്കുന്നു അത് കുടിക്കുന്ന സീലിയുടെ ചുണ്ടിന്റെ മുകളിൽ പാല് പറ്റിയിരിക്കുമ്പോൾ അത് കണ്ട് ഒരു ചിടിയോടു കൂടി ഹാവോ പാല് നൈസ് ആയി തുടച്ച് സീലിയുടെ അടുത്തേക്ക് റൊമാന്റിക് ആയി വരുമ്പോഴേക്കും ഉള്ളിലെ ഇഷ്ടം ഇപ്പൊ തുറന്നു പറയാൻ പറ്റിയ മൊമെന്റാ എന്ന് അവൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അവന്റെ മനസ്സിലിരിപ്പ് മനസ്സിലായതുകൊണ്ടാവാ അവൾ അത് പറയിപ്പിക്കാതിരിക്കാനെ അവൾ അത് പറയിപ്പിക്കാതിരിക്കാനെ യും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് ഉറങ്ങുന്നു ഹാവോയ്ക്ക് ഭയങ്കര നിരാശ അങ്ങനെ പിന്നീട് ഹാവോയുടെ ഉടമസ്ഥതയിലുള്ള മോളിൽ ആകെ പ്രശ്നങ്ങളാവുന്നു അവിടെ ഹാവോ എന്തൊക്കെയോ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ അവിടുത്തെ തൊഴിലാളികൾ മറ്റുള്ളവരും ഒക്കെ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോ ഹാവോ അങ്ങോട്ടേക്ക് സംഭവം അറിഞ്ഞു വരുന്നുണ്ട് ഹാവോ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇത് ആരോ മെനഞ്ഞുണ്ടാക്കിയ പണിയാണെന്ന് ഹാവോയ്ക്ക് നല്ല ഉറപ്പുണ്ട് അതേ ടീം അവിടുത്തെ ഒരു ഷോപ്പിലാണ് സീലിയും സെയിൽസ് ഗേൾ ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സീലിയും ഈ സംഭവം അറിഞ്ഞ അവിടേക്ക് ചെന്ന് ഹാവോ ഒരു തെറ്റും ചെയ്തില്ല പുള്ളിയുടെ എന്റെ ഹസ്ബൻഡാണ് പുള്ളി അങ്ങനൊന്നും ചെയ്യുന്ന ഒരാളല്ല എന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പ്രക്ഷോഭ ആരോ ദേഷ്യം വന്ന സീലി എന്തോ എടുത്ത് എറിയുന്നു അത് കണ്ട് ഹാവോ തടുക്കാൻ നോക്കുമ്പോ അവന്റെ കൈ മുറിഞ്ഞ രക്തം വരുന്നുണ്ട് തുടർന്ന് സീലി മരുന്ന് വെച്ചു കൊടുത്തോണ്ടിരിക്കുന്നതേയും നീ എന്തിനാ ഇപ്പൊ അങ്ങനൊക്കെ സംസാരിച്ചത് എനിക്ക് വല്ലതും പറ്റിയ പോട്ടെ നിന്നെ എറിഞ്ഞത് നിനക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ എന്ത് ചെയ്തിന്നെല്ലാം ഹാവോ ടെൻഷൻ ആവുമ്പോ തനിക്ക് ഹാവോയ്ക്ക് വല്ലതും പറ്റുന്നതും തനിക്ക് പറ്റുന്നതിനേക്കാൾ എന്തിനെയാണെന്ന് സീലി പറയുമ്പോൾ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഹാവോ അവളെ കിസ് ചെയ്യുന്നു അത് ആ ഒരു ടീം സീലിക്ക് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു എങ്കിലും അവർ വീണ്ടും കിസ് ചെയ്യാനായി തുടങ്ങുന്ന ടീം അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് വരുമ്പോ രണ്ടുപേരും ഒന്നും നടക്കാത്ത രീതിയിൽ മാറിയിരിക്കുകയും പിന്നെ സീലി റൂമിന് വെളിയിലേക്ക് ഇറങ്ങി പോവുകയും ചെയ്യുന്നു ഈ പ്രശ്നം ഇപ്പൊ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ് അസിസ്റ്റന്റ് ഹാവോയോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴേക്കും സീലി അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ലിൻ വരുന്നുണ്ട് ഈ പ്രശ്നം നടന്നതിന്റെ വിഷുലൊക്കെ കണ്ട് സീലിക്ക് എന്തോ അപകടം പറ്റിയെന്ന് പേടിച്ചാണ് ലിന്നിന്റെ വരവ് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹാവോയും ഒക്കെയാണെന്ന് അന്വേഷിച്ചു വന്ന ലിന്നിനെ സീലി സമാധാനിപ്പിക്കുമ്പോ ആ കൂട്ടത്തിൽ തന്നെ ജൂൺ പ്രൊപ്പോസ് ചെയ്ത കാര്യം ലിൻ പറയുന്നുണ്ട് അത് ഓൾറെഡി അറിയാമെങ്കിലും അറിയാത്ത രീതിയിൽ സീലി സംസാരിക്കുമ്പോ ഞാൻ അവനെ ഓക്കെ ഒന്നും പറഞ്ഞില്ല കാരണം അവനെ എനിക്ക് ഇരുപത്തെട്ട് അറിഞ്ഞുകൊണ്ട് ഇരുപത്തെട്ട് ഗിഫ്റ്റുകൾ നൽകിയ അന്ന് എന്നെ പ്രൊപ്പോസ് ചെയ്ത ഇതേ കണക്ക് ഒരു പ്രൊപ്പോസലായിരുന്നു എന്റെ എക്സും എനിക്ക് തന്നത് എന്നിട്ട് അവൻ എന്നെ തേച്ചിട്ട് പോയില്ലേ അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര ദേഷ്യം അപ്പോ വന്നതെന്നെല്ലാം ലിൻ പറയുമ്പോ എന്നാലും നിന്റെ എക്സിനെ പോലെ ആവണം ജൂൺ എന്നില്ലല്ലോ നിനക്ക് ഒരു ചാൻസ് കൊടുത്ത് നോക്കിക്കൂടെന്നെല്ലാം ജൂണിന് വേണ്ടി ലിന്നിനെ സീലി കൺവീൻസ് ചെയ്യാൻ നോക്കുകയാണ് അതൊക്കെ കേൾക്കുന്ന ലിന്നിന്റെ മുഖഭാവവും ഏതാണ്ട് കുറച്ച് കൺവീൻസ്ഡ് ആയ രീതിയിലാണ് എന്തായാലും ശേഷം എന്ത് സംഭവിക്കും എന്താണ് ഹാവോയ്ക്ക് ടിയാനുമായി ഉള്ള പ്രശ്നം എന്തിനാണ് ടിയാൻ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹാവോയുടെ പകു വീട്ടാൻ നോക്കുന്നത് എന്നതൊക്കെ തന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ